ഈയടുത്തായി ഗവൺമെന്റ് റിലീസ് ചെയ്ത ഒരു ഇൻസ്റ്റന്റ് മെസഞ്ചർ ആപ്ലിക്കേഷനാണ് സന്ദേശ്. സോ ഈ ആപ്ലിക്കേഷൻ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, എങ്ങനെ ഇത് യൂസ് ചെയ്യാം, എന്തൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഈ ഒരു ആപ്ലിക്കേഷൻ ഇപ്പോൾ പ്ലേ സ്റ്റോറിലും അതുപോലെ തന്നെ iOSലെ ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. സോ പ്ലേ സ്റ്റോറിലാണെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിലോട്ട് പോയി സന്ദേശ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്തെടുക്കാവുന്നതാണ്. സോ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് നമുക്ക് കാണാൻ സാധിക്കുക. ഇവിടെ മൊബൈൽ നമ്പർ എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ മൊബൈൽ നമ്പറോട് ടൈപ്പ് ചെയ്യാനായിട്ട് ആവശ്യപ്പെടും. ശേഷം ഐ അഗ്രി ടിക്ക് മാർക്ക് ചെയ്ത് ഗെറ്റ് OTP എന്ന വെബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു OTP വെരിഫിക്കേഷൻ വരുന്നതാണ്. ഇത്തരത്തിലൊരു OTP വെരിഫിക്കേഷൻ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഒരു ക്രിയേറ്റ് പ്രൊഫൈൽ എന്ന് പറയുന്ന സെക്ഷൻ കാണിക്കും. ഈ ഒരു സെക്ഷനിൽ നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചർ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങളുടെ ഗാലറി നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രൊഫൈൽ പിക്ചർ സെലക്ട് ചെയ്യാം. അതിനുശേഷം ക്രോപ്പ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചർ സെറ്റ് ആകാവുന്നതാണ്. അതിനുശേഷം നിങ്ങളുടെ ഫുൾ നെയിം, ഈ ഒരു പ്രൊഫൈലിൻ്റെ ഫുൾ നെയിം അവിടെ ടൈപ്പ് ചെയ്യാനായി ചോദിക്കുന്നു. പിന്നീട് നിങ്ങളുടെ മെയിൽ ഫീമെയിൽ കാറ്റഗറി അതുപോലെ തന്നെ അതർ കാറ്റഗറി ചോദിക്കുന്നുണ്ട്. ഞാനിവിടെ മെയിൽ കാറ്റഗറി സെലക്ട് ചെയ്യുന്നു. ശേഷം നെക്സ്റ്റ് എന്ന ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അവിടെ നമ്മുടെ കോൺടാക്റ്റുകൾ, കോൺടാക്റ്റ് ലിസ്റ്റ് സിങ്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ചോദിക്കുന്നത്. ഇത്തരത്തിൽ നമ്മുടെ കോൺടാക്റ്റ് ലിസ്റ്റ് സിങ്ക് ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ കോൺടാക്റ്റിൽ നിന്ന് ആരൊക്കെയാണ് യൂസ് ചെയ്ത് നമുക്ക് അറിയാൻ സാധിക്കും. ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ കാണിക്കുന്നതാണ്. ഓക്കെ, ഓൾമോസ്റ്റ് ഒരു ഓർ പറയുകയാണെങ്കിൽ വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു മെസ്സഞ്ചർക്ക് തന്നെയാണ്. ഇവിടെ സ്റ്റാർട്ട് മെസ്സേജസ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എൻ്റെ കോൺടാക്റ്റിൽ ആരൊക്കെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തതെന്ന ലിസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം അതിൽ നിന്നും ഞാനൊരു കോൺടാക്റ്റ് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഞാനൊരു മെസ്സേജ് ഇവിടെ ഹലോ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ഇതിൻ്റെ ഒരു യൂസിങ് എക്സ്പീരിയൻസ് പറയുമ്പോൾ വളരെ സ്മൂത്ത് ഫങ്ഷൻ തന്നെയാണ്. വാട്സപ്പിലേക്ക് നമ്മൾ മെസ്സേജ് അയക്കുന്നത് പോലെ ആ ഒരു ഫ്ലോ തന്നെ, ഒരു സ്മൂത്ത്നെസ് തന്നെ ഇതിലേക്ക് ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട ഫീച്ചറാണ് കണ്ട. അടിയിൽ നമ്മൾ ടാഗ് എന്നുള്ള ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. ഇവിടെ സെലക്ട് ചെയ്ത സമയത്ത് നമുക്ക് നമ്മൾ എഴുതുന്ന, ടെക്സ്റ്റ് ചെയ്യുന്ന, ടൈപ്പ് ചെയ്യുന്ന വേർഡുകൾക്ക് ബോൾഡ് ആക്കാനും ഇറ്റാലിക് ആക്കാനും അണ്ടർലൈൻ ചെയ്യാനുള്ള ഓപ്ഷനാണ്. അതുപോലെ തന്നെ വാട്സപ്പ് ലഭിക്കാത്ത ആ ഒരു വേർഡിൻ്റെ കളർ ചേഞ്ചിങ് എന്നൊരു ഓപ്ഷൻ കൂടി ഇതിൽ നമുക്കുണ്ട്. ഇതൊരു ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്ലസ് പോയിൻ്റ് ആയിട്ട് നമുക്ക് വിശേഷിപ്പിക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ഓപ്ഷൻസ് പരിചയപ്പെടാം. അതിനായിട്ട് താഴെ കാണുന്ന ഈ ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഗാലറി, ഫയൽ, ക്യാമറ, കോൺടാക്ട്, ഓഡിയോ എന്ന് പറയുന്ന ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട്. ബട്ട് ലൊക്കേഷൻ മാപ്സ് എന്ന തരത്തിലുള്ള ഒരു ഓപ്ഷൻസും വരുന്നില്ല. ഒരു അപ്ഡേറ്റിൽ നമുക്കത് പ്രതീക്ഷിക്കാം. ഓക്കെ, ഞങ്ങളുടെ ഓഡിയോ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ റെക്കോർഡ് ഡയറക്റ്റ് റെക്കോർഡ് കഴിയുകയല്ല, നമുക്കിവിടെ ഈ ഒരു എംബ്ലം ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് റെക്കോർഡിംഗ് സ്റ്റാർട്ട് ആകുന്നത്. ഇപ്പോൾ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ കാണുന്ന ഈ ഒരു എംബ്ലം ഒന്നുകൂടി അയക്കണമെന്ന് കൂടി പ്രസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ റെക്കോർഡിംഗ് സ്റ്റോപ്പായി. ഇനി ഡയറക്റ്റായിട്ട് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് സെൻഡ് ആവുകയല്ല വാട്സപ്പിലുള്ളതുപോലെ. നമുക്ക് ഈ ഒരു റെക്കോർഡിംഗ് നമുക്ക് പ്ലേ ചെയ്ത് നമുക്ക് ചെക്ക് ചെയ്തിട്ട് മാത്രം നമുക്ക് സെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. സോ ഇതൊരു മറ്റൊരു പ്ലസ് പോയിൻ്റ് ആയിട്ട് വിശേഷിപ്പിക്കാം. ഇനി ഒരു ഇമേജ് ഗാലറിയിൽ നിന്ന് സെൻഡ് ചെയ്ത് നോക്കാം. അതിനായിട്ട് ഞാൻ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ശേഷം അവിടെ നിന്ന് ഗാലറി എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യുന്നു. ഗാലറി നിന്നുള്ള ഞാനൊരു ഒരു ഇമേജ് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം അതിനുള്ള ക്യാപ്ഷൻസ് കൊടുക്കുന്നു, സെൻഡ് ചെയ്യുന്നു. ബട്ട് ഇത്തരത്തിൽ സെൻഡ് ചെയ്യുമ്പോൾ എനിക്കൊരു ചെറിയൊരു പോരായ്മ ഫീൽ ചെയ്യുന്നുണ്ട്. എന്താണെന്നറിയാം? യെസ്, അതന്നെ, ഇമേജിൻ്റെ മൊത്തത്തിലുള്ള സ്ട്രക്ചർ മാറിയിരിക്കുകയാണ്. കാരണം അതിൻ്റെ ഒറിജിനൽ റെസൊല്യൂഷൻ, അത് ഒറിജിനൽ ഷേപ്പ് അല്ല, അതൊന്ന് വലിച്ച് ചുരുക്കിയ രൂപത്തിലുള്ള ഒരു ഷേപ്പായിട്ടാണ്, അതിൻ്റെ ഒരു സൈസായിട്ടാണ് വരുന്നത്. ഇവരും അപ്ഡേറ്റുകൾ ഇതൊക്കെ പരിഹരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഹോൾഡേ സമയത്ത് നമുക്ക് പിൻ ചെയ്യാനുള്ള ഓപ്ഷനും ഷെയർ ചെയ്യാനുള്ള ഓപ്ഷനും അതിനെ മെൻഷൻ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ നമുക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതൊന്നുകൂടി ഹോൾഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൊണ്ട് കാണാം, ഡിലീറ്റ് എന്നുള്ള ഓപ്ഷനുണ്ട്. അവിടെ ഡിലീറ്റ് ഫോർ എവരി വൺ എന്നുള്ള ഓപ്ഷനും വാട്സപ്പ് ലഭിക്കുന്ന പോലെ ഇവിടെ ലഭ്യമാണ്. എല്ലാ ഓപ്ഷൻസും ഉണ്ട്. ഇവിടെ ടോപ്പിൽ മാർക്ക് ഫേവറേറ്റ്, ക്ലിയർ കോൺവെർസേഷൻ, മ്യൂട്ട് നോട്ടിഫിക്കേഷൻ എന്നുള്ള മറ്റൊരു ഓപ്ഷൻസും ഇവിടെ ഉണ്ട്. ഇനി പ്രൊഫൈലിലോട്ട് പോവുകയാണെങ്കിൽ പ്രൊഫൈൽ പിക്ചർ വിസിബിൾ ആണ്. അതുപോലെ തന്നെ പ്രൊഫൈലിൻ്റെ നെയിം കാണിക്കുന്നു, നമ്പർ കാണിക്കുന്നു, അവരുടെ സ്റ്റാറ്റസും കൂടി കാണിക്കുന്നുണ്ട്. സാധാ വാട്സപ്പ് പോലെ തന്നെയാണ്. ഓക്കെ, ഇനി ഇതിലെ മറ്റൊരു പ്ലസ് പോയിൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഇതുപോലെ ഇൻഫോ സർവീസ് അറിയുന്നൊരു ഫീച്ചറാണ്. സോ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതൊരു ബോട്ട് സർവീസാണ്. അതായത് നമുക്കിതിൽ ഒരു ന്യൂസ് എന്ന് നമ്മൾ എക്സാമ്പിളായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഇന്നത്തെ ന്യൂസ് നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും. അതിന് വായിക്കാനുള്ള ലിങ്ക് കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കമാൻഡ് കൂടിയുണ്ട്, അതായത് വെദർ എന്ന് ടൈപ്പ് ചെയ്താൽ, വെദർ സ്പേസ് നിങ്ങളുടെ സിറ്റി ഏതാണെന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നിങ്ങളുടെ സിറ്റിയിലെ ഇപ്പോഴത്തെ വെദർ സ്റ്റാറ്റസ് എന്താണെന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഇതൊരു മറ്റൊരു പ്ലസ് ഫീച്ചറാണെന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ വാട്സപ്പ് വെബ് പോലെ സന്ദേശ് വെബ് എന്ന് പറയുന്ന ഫീച്ചറുണ്ട്. സ്റ്റാർട്ട് മെസ്സേജസ് പോലെ പിന്നീട് മെസ്സേജസ് എന്ന് പറയുന്ന ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഗ്രൂപ്പിൻ്റെ കാറ്റഗറി പോവുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ കാണിക്കുന്നില്ല. കാരണം അത്തരത്തിലുള്ള വെബ് ഓപ്ഷനൊക്കെ ഇനി വരും അപ്ഡേറ്റ്സിലാണ് വരിക. അതുപോലെ തന്നെ ഇപ്പോൾ എല്ലാ ഫീച്ചേഴ്സും അവർ ഇപ്പോൾ ഗവൺമെൻറ് വെരിഫൈഡ് യൂസേഴ്സിന് മാത്രമാണ് അവൈലബിൾ ആക്കി കൊടുത്തിട്ടുള്ളത്. ഇനി നിങ്ങളുടെ പ്രൊഫൈലോട്ട് പോവുകയാണെങ്കിൽ ലിങ്ക് ആധാർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ എഡിറ്റ് പ്രൊഫൈലിൽ നമ്മുടെ പ്രൊഫൈൽ പിക്ചർ ചേഞ്ച് ചെയ്യാനും നെയിം ചേഞ്ച് ചെയ്യാനും ഡേറ്റ് ഓഫ് ബർത്ത്,
ഇതിനകത്ത് ഇമെയിൽ, ഒക്യുപ്പേഷൻ, റെസിഡൻഷ്യൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട്. അതുപോലെ തന്നെ സ്റ്റാറ്റസ് ഫിക്സ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ കാണിക്കുന്നതാണ്. ഇനി ബാക്കിലോട്ട് പോവുകയാണെങ്കിൽ ഒരുപാട് സെറ്റിങ്സ് കാര്യങ്ങളുണ്ട്. നോട്ടിഫിക്കേഷൻ്റെ സെറ്റിങ്സ്, കോൺടാക്ട്സിൻ്റെ സെറ്റിങ്സ്, അതുപോലെ തന്നെ ബാക്കപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻസ്, ആപ്പ് സെറ്റിങ്സ്, അതായത് ആപ്പ് സെറ്റിങ്സിൽ ഒരുപാട് ഓപ്ഷൻസ് അവിടെ വേറെയും കാണിക്കുന്നുണ്ട്. നമ്മുടെ റീഡ് റിസിപ്റ്റ്സ്, നമ്മുടെ ബ്ലൂടൂത്ത് ഒക്കെ ഒഴിവാക്കാനുള്ള അത്തരത്തിലുള്ള ഓപ്ഷൻസ് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ തീം മാറ്റാൻ, വൈറ്റ് മോഡിൽ നിന്ന് ഡാർക്ക് മോഡിലേക്ക് മാറ്റാനുള്ള അത്തരത്തിലുള്ള ഒരുപാട് മറ്റു ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ അവിടെ കാണാൻ സാധിക്കും. ഫയലിൽ പറയുകയാണെങ്കിൽ ഒരുപാട് വേണ്ടപ്പെട്ട ഓപ്ഷൻസ് ഇനിയും വരാനുണ്ട്. അതായത് വോയിസ് കോളിംഗ്, വീഡിയോ കോളിംഗ്, സ്റ്റാറ്റസ് മേക്കിംഗ്, ലൊക്കേഷൻ ഷെയറിംഗ്, ഇമോജി ആൻഡ് സ്റ്റിക്കേഴ്സ്, ഡിസപ്പിയറിംഗ് മെസ്സേജസ്, ക്രിയേറ്റ് ഗ്രൂപ്പ് തുടങ്ങിയ പ്രധാനപ്പെട്ട ഓപ്ഷൻസ് ഇനിയും അപ്ഡേറ്റുകളിൽ വരാനുണ്ട്. എന്നാൽ ഇതിലെ പല അപ്ഡേറ്റുകളും, അതായത് വോയിസ് കോളിങ്ങും, ക്രിയേറ്റ് ഗ്രൂപ്പ്, വീഡിയോ കോളിംഗ്, അതുപോലെ തന്നെ ഡിസപ്പിയറിംഗ് മെസ്സേജ് പോലെ കോൺഫിഡൻഷ്യൽ മെസ്സേജസ്, ഓട്ടോ ഡിലീറ്റിംഗ് ഓപ്ഷൻ തുടങ്ങിയ ഒരുപാട് ഓപ്ഷൻസ് ഇപ്പോൾ ഇതിലുണ്ട്. പക്ഷേ അത് നമുക്ക് ലഭിക്കില്ല, കാരണം ഗവൺമെൻറ് വെരിഫൈഡ് യൂസേഴ്സിന് മാത്രമാണ് ഇപ്പോൾ എല്ലാ ഫീച്ചറും അവർ ഓപ്പൺ ആക്കിയിട്ട് കൊടുത്തിട്ടുള്ളത്. തന്നെ അവർ പ്ലേ സ്റ്റോറിൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കിയാൽ നമുക്കവിടെ വായിക്കാവുന്നതാണ്. സോ വെരും അപ്ഡേറ്റുകൾ ഇത്തരത്തിലുള്ള ഫീച്ചറൊക്കെ എല്ലാവർക്കും അവൈലബിൾ ആവുമെന്ന് വിചാരിക്കുന്നു. സോ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നെക്സ്റ്റ് വീഡിയോ ഇരുന്നിട്ട് ബൈ.